ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇഫ്താർ വിഭവമാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഇഫ്താർ വിഭവമാണ് കേട്ടോ. നോമ്പ് തുറക്കുന്ന ടൈമിലൊക്കെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളും ടേസ്റ്റി ആയിട്ട് ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സവാള നീളത്തിൽ കനലിയാതെ അരിഞ്ഞിട്ട് ബൗളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതുപോലെ തന്നെ ആ നമ്മളെടുത്ത ആ സെയിം കപ്പിന് ഒരു കപ്പ് ക്യാബേജ് കൂടി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ക്യാബേജിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാരറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിലോട്ട് ഇനി ഞാനൊരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു അര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർക്കുകയാണ്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഒരേ അളവിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലോട്ട് ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർക്കുന്നത്. പത്തരിപ്പൊടി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ കടലപ്പൊടിയാണ്. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂണോളം ഞാനിതിലോട്ട് മുളക് പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിത് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ സവാളയിലും ക്യാബേജിലൊക്കെ നല്ലതുപോലെ നമ്മുടെ ഈ മാവൊക്കെ അരിപ്പൊടിയും കടലപ്പൊടിയൊക്കെ നല്ലതുപോലെ പിടിക്കുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. അപ്പം ഞാനിപ്പോൾ അതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഇത് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു അല്പം വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വെള്ളം ഒട്ടും കൂടി പകരുത്, വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ജസ്റ്റ് ഇതൊന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിതിലോട്ട് വെള്ളം ചേർക്കുന്നത്. അപ്പോൾ ഒരു അല്പം വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം മാത്രമാണ് വെള്ളം ചേർത്തിട്ടുണ്ടാവുള്ളൂ. എന്നിട്ട് ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ കറക്റ്റ് പരുവം ഞാൻ കാണിച്ചു തരാം. കയ്യിലിട്ടിട്ട് ഒരു ബോളാക്കിയിട്ട് ജസ്റ്റ് ഇതുപോലെ പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലെ ആയി വരണം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ നമുക്കിതുപോലെ റൗണ്ട് ഷേപ്പിൽ വരണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. ഇനി നമുക്ക് നമ്മുടെ സ്നാക്ക് തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കുകയാണ്. ഓയിൽ നല്ലതുപോലെ ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ, ഞാൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇനി ബോളുകളാക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നീളത്തിലൊന്ന് റോളാക്കിയിട്ട് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. ഒരു വശമാകുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ എളുപ്പത്തിൽ വേഗത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു ഇഫ്താർ വിഭവമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം പെട്ടെന്ന് പെട്ടെന്നൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഈ ഇഫ്താറിനൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ ചൂടോടുകൂടി കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ്. നമ്മുടെ നോമ്പ് തുറക്കുന്ന ടൈമിലൊക്കെ ചൂടോടുകൂടി തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു വിഭവമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും, അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് വരുന്ന ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടിയും സെലക്ട് ചെയ്താൽ മാത്രമേ ഞാൻ അയക്കുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ. എന്നാൽ ശരി, നമുക്ക് ഇതുപോലുള്ള പുതിയ പുതിയ ഇഫ്താർ വിഭവങ്ങളായിട്ട് വീണ്ടും വരാം. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, ടേക്ക് കെയർ ആയിട്ടിരിക്കുക. താങ്ക് യു.